ബോക്യൂം സെക്രട്ടറിക്ക് കഴിക്കുവാനായിട്ടുള്ള ഫുഡൊക്കെ ആയിട്ട് എത്തിയതായിരുന്നു ആരും അവരെ കാണാതിരിക്കാനായിട്ട് സ്റ്റെപ്പിലൊക്കെ ഇരുന്നിട്ടായിരുന്നു അവർ ഫുഡൊക്കെ കഴിക്കുന്നത് നിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ബോക്യൂവും സെക്രട്ടറിക്ക് ഫുഡൊക്കെ വാരി കൊടുക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കും കൃത്യമായി തന്നെ രണ്ട് സ്റ്റാഫ്സ് ആ നടയിലൂടെ നടന്നു വരികയാണ് ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം നടയിലൂടെ നടക്കണമെന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ അവർ വരുന്ന വഴിക്ക് അവരുടെ സെക്രട്ടറി ഫുഡ് കഴിക്കുന്നത് കാണുന്നു പക്ഷെ ബോക്യു ആകട്ടെ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടി ഉണ്ടായിരുന്നു ഇനി നേരത്തെ സുഖ്മിൻ ഇരുന്ന സമയത്ത് ഒരു പിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ആ ഒരു കമ്മറ്റിനെയൊക്കെ തിരിച്ചെടുക്കുവാനായിട്ട് ഡോഹി തീരുമാനിച്ചിരിക്കുകയാണ് ഡോഹിയും സൊഹൂണും കൂടി ചേർന്നിട്ട് അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നു ഈ ഒരു ഡ്രാമയൊക്കെ തുടങ്ങിയ സമയത്ത് ഡോഹിയുടെ കമ്പനി കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള റൂമർ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതുമായി ബന്ധപ്പെട്ട് സെഹോണും മാഡച്ചുവിനോട് സംസാരിച്ചോട്ടേക്ക് ഇരുന്ന സമയത്ത് മാഡൻജു ആകട്ടെ ഒരിക്കലും അവളെ സ്നേഹിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് അവളെ കൂടുതലായിട്ട് സ്നേഹിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ എനിക്കും കൂടുതലായിട്ടുള്ള ദുഃഖങ്ങളാണ് ഉണ്ടാക്കാറുള്ളത് എന്നൊക്കെ മാഡജു അന്ന് പറഞ്ഞതിനെ കുറിച്ചും ഇപ്പോൾ ഷെഹൂൺ അവളെ അറിയിക്കുന്നു എന്നെ സ്നേഹിക്കും തോറും മാഡൻജുവിന് വേദനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർ പിന്നീടും എന്നെ സ്നേഹിച്ചുകൊണ്ടേ ഇരുന്നു എന്നൊക്കെ ഡോഹിയും അപ്പോൾ ഓർക്കുന്നു ഗാങ്സ്റ്റർ ടീമും കടയില് നിരാശരായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു കസ്റ്റമർ അവരുടെ കടയിലേക്ക് വരുന്നു പക്ഷെ അത്രയും പേര് ഒന്നിച്ച് നിന്നിട്ട് കസ്റ്റമറിനെ വെൽക്കം ചെയ്യുമ്പോഴത്തേക്കും അയാൾ അവരെ കണ്ട് പേടിച്ച് കടയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് അങ്ങനെ ഇരിക്കേ കസ്റ്റമറൊക്കെ വരുമെന്ന പ്രതീക്ഷയിൽ അവരെല്ലാവരും കാത്തിരിക്കുന്നു ഇതുവരെ ആയിട്ടും സുഖ്മിന്റെ ഡെഡ് ബോഡിയൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അവൻ ജീവിച്ചിരിപ്പ് ഉണ്ടായിരിക്കുമോ എന്നൊക്കെ വൈഫും സംശയിക്കുകയാണ് വൈഫിന്റെ സംശയം എല്ലാം തന്നെ ശരിയായിരുന്നു സുഖ്മിനും ഒരിടത്ത് ജീവനോട് തന്നെ ഉണ്ട് ഡോഹിയും ഓവറായിട്ട് വർക്ക് ചെയ്തതിനു ശേഷം വളരെ താമസിച്ച് വീട്ടിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ് അവൾ ഇപ്പോൾ തനിച്ചാണെങ്കിൽ പോലും ആ ഒരു കാര്യത്തിൽ അവൾക്ക് നിരാശയില്ല കാരണം അവൾ പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ അതൊക്കെ ഓർത്തിട്ട് അവളും കിടന്നുറങ്ങുന്നു പക്ഷെ അവൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഗോണും അവളുടെ അടുത്തായിട്ടൊക്കെ വന്നിരിക്കുന്നുണ്ട് അവൾ അത് അറിയുന്നു കൂടിയില്ല പിറ്റേ ദിവസം അവൾ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും വെഡിലും ഒരു ചൂടൊക്കെ നിൽപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗോൺ വന്നിട്ടുണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവളും റൂമിനകത്തേക്കൊക്കെ ഓടിച്ചെല്ലെന്നുണ്ടെങ്കിൽ പോലും അവടെ ഗോൺ ഉണ്ടായിരുന്നില്ല അവരുടെ ബിസിനസ് ഒക്കെ യു എസ് ലേക്ക് വ്യാപിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ ഒരു കരാറൊക്കെ സൈൻ ചെയ്തതിനു ശേഷം അവരും എൻജോയ് ചെയ്യുവാനായിട്ട് ബാറിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ് ഇനി ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കേണ്ടതായിട്ട് വരുമെന്നും ട്രിപ്പിനൊക്കെ പോകേണ്ടതായിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പല സ്റ്റാഫ്സും ഇപ്പോൾ ഇംഗ്ലീഷും പഠിക്കുവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അങ്ങനെ കുറിച്ച് ബോധമില്ലാതെയാണ് ഡോഹിയും തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തുന്നത് അവൾ ലെഫ്റ്റിന്റെ ഒക്കെ അടുത്ത് എത്തി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ്സ് ഒക്കെ ഇല്ലാതായിരിക്കുന്നതും അവൾ ശ്രദ്ധിക്കുന്നു ലൈറ്റ് ഒക്കെ കത്തിക്കുവാനായിട്ട് പാടുപെടുന്നതിനിടയ്ക്ക് ഒന്ന് തെന്നി വീഴുകയാണ് എങ്കിലും അവൾ അതൊന്നും തന്നെ കാര്യമാക്കാതെ വീണ്ടും നടക്കുന്നു അപ്പോഴേക്കും ലൈറ്റും ഫിക്സ് ആയതിനു ശേഷം അവൾ തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സോഫയിലൊക്കെ കിടക്കുകയാണ് അവളും അവൾക്കൊരു ഓൾട്ടറി ഉണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് തന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തോളും എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ കിടന്നുറങ്ങുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അവൾക്ക് ഓൾട്രീഗോ ഒന്നും ഉണ്ടായിരുന്നില്ല മറിച്ച് ആയിരുന്നു അവളെ എല്ലാത്തവണെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആകട്ടെ ഗൂണും അവളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവളെ ബെഡിലൊക്കെ കെടുത്തിരിക്കുകയാണ് നേരത്തെ അവളുടെ കാലൊക്കെ മുറിഞ്ഞതിനെ കുറിച്ച് അവൾ ഓർക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ നോക്കുമ്പഴത്തേക്കും ഒരു മുറിവും അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഓഫീസിലെത്തുന്ന അവളും ഗോവൺ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നൊരു തോന്നലൊക്കെ തനിക്ക് ഉണ്ടാക്കുകയാണെന്നൊക്കെ സെക്രട്ടറിയുടെ അടുത്ത് പറയുന്നു പക്ഷേ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇത് സർവ്വസാധാരണമാണെന്ന് പറഞ്ഞ് സെക്രട്ടറിയും അതിന്റെ തള്ളിക്കളയുന്നു ഡോഹിയും രാത്രി ഏറെ വൈകിട്ടും വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോഹിനെ കാണുവാനായിട്ട് സെക്രട്ടറി എത്തിയതിനു ശേഷം സെക്രട്ടറിയും ഇതിനു മുമ്പ് ഡിവോഴ്സ് ഒക്കെ ചെയ്ത സമയത്ത് കുറച്ച് നാള് അവധിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും എല്ലാം നേരെയാകുമെന്നായിരുന്നു സെക്രട്ടറി വിചാരിച്ചിട്ടുമുണ്ടായിരുന്നത് പക്ഷേ സമയത്തിന് ഒരു വേദനകളെയും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുകയില്ല നമ്മൾ തന്നെ നമ്മുടെ ഇമോഷൻസിനെ പുറത്ത് കാണിക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു സെക്രട്ടറിയും അവിടെ നിന്നും പോകുന്നു നീയും ഫുഡൊന്നും കഴിക്കാതെ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്യോഹുണും ഡോഹിനെ കോൾ ചെയ്യുന്നു പക്ഷെ ഡോഹിയും ഫുഡൊക്കെ കഴിച്ചു കിടന്നു എന്നൊരു കള്ളൊക്കെയാണ് അവന്റെ അടുത്ത് പറയുന്നത് അവനും അവൾക്ക് കഴിക്കുവാനായിട്ടുള്ള ഫുഡുമായിട്ടായിരുന്നു എത്തിയതെങ്കിലും അവൾ കള്ളം പറഞ്ഞത് കൊണ്ട് തന്നെ അവളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു കൊണ്ട് അവനും തിരിച്ചു പോകുന്നു ബോക്യൂം സെക്രട്ടറിനെ കാണുവാനായിട്ട് ഓഫീസിന് വെളിയിലൊക്കെ നിൽക്കുകയായിരുന്നു ഓഫീസിലുള്ള എല്ലാവരും പോയെന്നൊക്കെ ഉറപ്പാക്കി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ബോക്യൂ ഉള്ളതും വളരെ തണുപ്പുള്ള ആ ഒരു സമയത്ത് പോലും ബോക്യൂം തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതിനെ കുറിച്ചൊക്കെ ഓർക്കുന്ന സെക്രട്ടറിക്കും സന്തോഷവും സങ്കടവും ഒരുപോലെ വരും ഡോഹി തിരിച്ച് വീട്ടിലേക്ക് പോകുവാൻ നേരത്ത് പാട്ടൊക്കെ വെച്ച് നോക്കുകയാണ് അപ്പോഴാകട്ടെ പണ്ട് ഒപ്പം കേട്ടിട്ടുണ്ടായിരുന്ന രീതിയിലുള്ള ക്രിസ്മസിന്റെ സോങ്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടും അവൾ പാട്ടൊക്കെ മാറ്റി കഴിയുമ്പോഴത്തേക്കും പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന പാട്ട് അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് നൃത്തം വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാട്ടൊക്കെ ആയിരുന്നു അതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്ന ഡോഹിക്കും കൂടുതലായിട്ട് വിഷ്മൊക്കെ തോന്നുന്നത് കൊണ്ട് തന്നെ അവളും ഇപ്പോൾ ഗൂഗോണ്ട സ്ഥാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഗോണ്ട ബുക്കൊക്കെ അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അതിന്റെ അകത്തു നിന്നും അവർ ഒന്നിച്ചുണ്ടായിരുന്ന ഫോട്ടോസൊക്കെ താഴേക്ക് വീഴുകയാണ് അത് കാണുമ്പോഴത്തേക്കും അവൾ നടന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ ഒന്നും കൂടി ഒന്ന് ഓർക്കുന്നു ഗൂണിനെ ഒരുപാട് മിസ്സ് ചെയ്തത് കൊണ്ടായിരുന്നു അവളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അവളും അതിനെക്കുറിച്ചൊക്കെ ബോക്യൂൻ്റെ അടുത്ത് സംസാരിക്കുമ്പഴത്തേക്കും ബോക്യോ അവൾക്ക് വേണ്ടി നേരത്തെ ഗോൺ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു മാലയൊക്കെ കൊടുക്കുകയാണ് ഇത് അവന്റെ മാല ആയതുകൊണ്ട് തന്നെ നീ അവനെ മിസ്സ് ചെയ്യുമ്പോഴത്തേക്കും നിനക്കിത് ഉപകാരപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവനും അത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കെ വീട്ടിലെത്തുന്ന അവളും ആ ഒരു നോക്കുന്നു അത് ഇട്ടുകൊണ്ട് അവൾ കിടന്നുറങ്ങുമ്പോഴത്തേക്കും അവളും പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങളെല്ലാം തന്നെ സ്വപ്നത്തിൽ കാണിക്കുകയാണ് ബോർഷിം ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേപോലത്തെ തന്നെ സ്ഥാപനത്തിലായിരുന്നെങ്കിലും അവിടെ ആകട്ടെ വലിയ രാജാക്കന്മാരുമായിട്ട് ബന്ധമുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരാള് അവളുടെ തലക്കെട്ടൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സംഭവമായി ബന്ധപ്പെട്ടിട്ടാണ് അവളും അവിടെ ഒക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ സാധാരണ ഒരു സ്ഥലത്തൊക്കെ വന്നിരിക്കുന്നത് പക്ഷേ ഇപ്പോഴുള്ള സ്ഥലത്തുണ്ടായിരുന്ന ആൾക്കാരാകട്ടെ അവൾ വലിയ ഇടത്തൊക്കെ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതും പറഞ്ഞ് അവളെ കളിയാക്കൊക്കെ പതിവാണ് പണ്ടവളെ പണക്കാരെ ആയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ആകട്ടെ ഇവിടെ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ അത്രത്തോളം ദാരിദ്ര്യം പിടിച്ചിട്ടാണ് അവളെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരാൾ അവളുടെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ മോൾഷ്യം എത്തി കഴിയുമ്പോഴത്തേക്കും അവളും വോൾഷമിന്റെ സ്ഥാനത്ത് ഞാൻ വിലവുമായിരുന്നെങ്കിൽ പണ്ട് ആത്മഹത്യ ചെയ്തേനെന്നൊക്കെ പറഞ്ഞ് അവളെ കൂടുതലായിട്ടൊക്കെ പ്രോവോക് ചെയ്യുകയാണ് അത് കേൾക്കുന്ന അവളും ഞാനും മരിക്കുവാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് പക്ഷെ ഒറ്റയ്ക്ക് മരിക്കുവാനൊരു രസമില്ല അതുകൊണ്ട് തന്നെ നമുക്കൊന്നിച്ചു മരിച്ചാലോ എന്നൊക്കെ തിരിച്ച് വോൾഷുമുൻ ചോദിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും റാങ്ക് വ്യത്യസ്തമാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഒരേ ജോലിയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ശ്വസിക്കുവാനായിട്ട് പോലും ഇവിടെ സ്വാതന്ത്ര്യം ഇല്ല എന്ന കാര്യവും അവൾ അവരോട് പറയുന്നു ഈ ഒരു ജീവിതത്തിലാക്കട്ടെ അവൾക്ക് അവളായിട്ട് ജീവിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അടുത്ത ജന്മത്തിലെങ്കിലും അതിനൊരു അവസരം കിട്ടണമെന്ന് അവൾ ആഗ്രഹിച്ചതിനു ശേഷം അവളും വാളുകൊണ്ടുള്ള നൃത്തം ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നു അങ്ങനെ ഇരിക്കാൻ അവടെ വെച്ചായിരുന്നു ഈസന അവൾ ആദ്യമായിട്ട് കാണുന്നത് പിന്നീട് ഒരിക്കൽ അവളും അവളുടെ ഫ്രണ്ട് മരിച്ചതിനെ കുറിച്ചൊക്കെ ഓർത്തിട്ട് വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും ഇവിടെയുള്ള ഓരോ വ്യക്തികൾക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ കഥകൾ പറയുവാനായിട്ട് ഉണ്ടാക്കും നീ അത് ഓർത്തോണ്ടിരിക്കാതെ വെളിയിലേക്ക് ഇറങ്ങി വരുവാനായിട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു സീനിയർ ആയിട്ടുള്ള വ്യക്തിയും പറയുകയാണ് അങ്ങനെ അവളും അവളുടെ ഉള്ളിലെ വിഷമങ്ങളെല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ കൂട്ടത്തിലും ഈസനക്കെ ഉണ്ടായിരുന്നു അന്ന് അവനെ കണ്ടു കഴിയുമ്പോൾ തന്നെ അവളും അവിടെ നിന്നും പോകുന്നു പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പലരും അവളുടെ ആ ഒരു സ്വഭാവത്തെക്കുറിച്ച് കുറ്റം പറയുന്നുമുണ്ടായിരുന്നു അവളുടെ ലൈഫിനെ ഓർത്ത് അവൾക്ക് തന്നെ വിഷമമൊക്കെ തോന്നി തുടങ്ങിയിരിക്കുകയാണ് ഇനിയും കഷ്ടപ്പെട്ടിങ്ങനെ ജീവിക്കേണ്ടതായിട്ടില്ല എന്ന് വിചാരിച്ചു അവളും ആത്മഹത്യ ചെയ്യാമെന്ന ഒരു തോന്നലൊക്കെ എത്തുമ്പോഴത്തേക്കും ആയിരുന്നു അവിടെയും അവൾ ഈസനെ കണ്ടിട്ടുണ്ടായിരുന്നത് അവളെ കാണുവാനായിട്ട് ആരും ഈശനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളുടെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഒന്ന് ആത്മഹത്യ ചെയ്യുവാൻ പോലും ഇവൻ സമ്മതിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് അവളും അവിടെ നിന്ന് പോക്കുന്നു ഇനി പിറ്റേ ദിവസവും ബോൾഷിമിന് വേണ്ടിയിട്ട് ഈശൻ കാത്തിരിപ്പുണ്ടായിരുന്നു ഓരോ ദിവസം കഴിയും തോറും അവൾക്കും അവന്റെ അടുത്തുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കൂടിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഒരിക്കൽ അവൻ കിടന്നുറങ്ങുന്ന നേരത്ത് അവളും അവന്റെ അടുത്ത് പോയിരുന്ന അവനെ തന്നെ നോക്കിക്കൊണ്ടൊക്കെയിരിക്കുന്നു പിന്നീട് അവനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അവളും ശരിക്കിരിക്കുന്നൊക്കെയുണ്ട് പിറ്റേ ദിവസമാകട്ടെ അവൻ തലേദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന രീതിയിലുള്ള രസക്ക് ഇട്ടുകൊണ്ട് അവൾ അവിടെ എത്തിയതിനു ശേഷം അവളും അവനു വേണ്ടി കാത്തു നിൽക്കുന്നു ശരിക്കും പറയുകയാണെങ്കിൽ അവനെ കാണുവാനായിട്ട് മാത്രമായിരുന്നു അവളും വീണ്ടും വീണ്ടും അവിടെ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നത് പിന്നീട് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയതിനു ശേഷം അവനും ആ ഒരു മാലയുമായിട്ട് അവളുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അവൻ തിരിച്ചു വരുന്നത് വരെ അവനെക്കുറിച്ച് ഓർക്കുവാനായിട്ട് നീത് സൂക്ഷിച്ചു വെക്കണമെന്നൊക്കെ അവളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും അവൻ തിരിച്ചു വരാതെ ഒരിക്കലും ഈ ഒരു മാല ഓരോക്കെ ഇല്ല എന്ന് അവളും വാക്ക് നൽകുന്നു അവനും അവൻ മരിക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും ഒടുവിൽ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന മുഖം അവളുടെതാണെന്നൊക്കെ അവളുടെ അടുത്തും പറയുന്നുണ്ട് അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാകട്ടെ അവരുടെ അടുത്ത് കസ്റ്റമേഴ്സ് മോശമായിട്ട് പെരുമാറിയതിനെ കുറിച്ചൊക്കെ ഓർത്തിട്ട് അവർ ആകെ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കാൻ മോശമിയും ഇപ്പോൾ ആയിട്ട് മാറിയിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ അവൾ അവരെ സമാധാനിപ്പിക്കുന്നു ലോകം മാറുന്നതായിരിക്കും അങ്ങനെ മാറിയതിനു ശേഷം ആരും ആരെയും ഇതുപോലെ കളിയാക്കുകയില്ല നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിലും ഒരു വിലയൊക്കെ ഉണ്ടാകുമെന്ന് അവളും കൂടെയുള്ള ആൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നു പിറ്റേ ദിവസം അവൾ കാത്തിരിക്കുന്ന രീതിയിലുള്ള നല്ലൊരു വാർത്ത അവളെ തേടി വരുമെന്ന വിശ്വാസത്തിലായിരുന്നു അവളും ഉണ്ടായിരുന്നത് അങ്ങനെ അവളും പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവിടേക്ക് കുറെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നതും പിന്നീട് അവൾ മരിക്കാൻ പോകുന്ന ആ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് അവൾക്കും ഇപ്പോൾ ഒരു കുറ്റബോധവും തോന്നുന്നില്ല അവൾ എങ്ങനെയെങ്കിലും ലൈഫൊക്കെ ഇല്ലാതാക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ആളായിരുന്നല്ലോ എങ്കിൽ പോലും മരിക്കുന്നതിന് മുമ്പായിട്ട് ഈസനെ ഒരിക്കൽ കൂടി കാണണമെന്ന ആഗ്രഹമൊക്കെ അവൾക്കുണ്ടായിരുന്നു അങ്ങനെ അവളും വെട്ടുകൊണ്ട് വീണ് കഴിയുമ്പോഴത്തേക്കും അവിടേക്ക് ഈസുനും ഓടിയെത്തുന്നു അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവനെ വേദനിപ്പിക്കാതെ വേദനിപ്പിക്കാതിരിക്കുവാനായിട്ട് അവളെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും അവൻ മറന്നു പോകണമെന്നായിരുന്നു അവളുടെ ആഗ്രഹവും അങ്ങനെ അവൾ മരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് ഇപ്പോൾ ഡോഹിയും എണീക്കുന്നു ഗോൺ പറഞ്ഞിട്ടുണ്ടായിരുന്ന വോൾഷ്യും അത് താൻ തന്നെ ആയിരുന്നു എന്ന സത്യമൊക്കെ ഡോഹിയും മനസ്സിലാക്കുകയാണ് അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം ബൈ